വാർത്തകളിലേക്ക് വീണ്ടും. പരിശുദ്ധ ഇഗ്നാത്യൂസ് സഫ്രയീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ 10 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40-ാം ദിന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ എന്താണ്? നിതിൻ, പരിശുദ്ധ ഇഗ്നാത്യൂസ് അഫ്രയീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ 10 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40-ാം ദിന അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ നിതിൻ അംബുജൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ എന്താണ്? നിതിൻ, പരിശുദ്ധ ഇഗ്നാത്യൂസ് അഫ്രയീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 10 ദിവസത്തെ സന്ദർശനമാണ്. നിതിൻ അംബുജൻ, കേൾക്കാം. നിതിൻ, പറഞ്ഞോളൂ. നിതിൻ, 10 ദിവസത്തെ സന്ദർശനത്തെയാണ് പരിശുദ്ധ ഇഗ്നാത്യൂസ് അഫ്രയീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിലെത്തിയ ബാബ അല്പസമയത്തിന് മുമ്പാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ സ്വീകരണം ബാബയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നേരെ പരിശുദ്ധ ഇഗ്നാത്യൂസ് അഫ്രയീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. 10 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നത്. ദുബായിൽ നിന്നാണ് അദ്ദേഹം എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകരണം അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ലഭിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 10 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ വിവിധ പരിപാടികൾ, അതിൽ തന്നെ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40-ാം ദിന അനുസ്മരണ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് അദ്ദേഹം എന്നുള്ളത് ശ്രദ്ധേയമാണ്. നിതിൻ അംബുജൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് വേണ്ടി പങ്കുവെക്കും. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ, തുടരാം. നിതിൻ, നെടുമ്പാശ്ശേരിയിലാണ് അദ്ദേഹം വിമാനമിറങ്ങിയിരിക്കുന്നത്. 10 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നത്, ബാവ നിശ്ചയിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. പരിശുദ്ധ ഇഗ്നാത്യൂസ് അഫ്രയീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 10 ദിവസത്തെ കാര്യപരിപാടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം നിതിൻ അംബുജൻ നമ്മളോട് വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം നിതിനിലേക്ക് എത്താം. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40-ാം ദിന അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം. നിതിൻ അംബുജൻ വീണ്ടും ചേരുന്നുണ്ട്. നിതിൻ, തുടരാം. നിതിൻ, 10 ദിവസത്തെ സന്ദർശനത്തിലാണ് പാത്രിയാർക്കീസ് ബാവ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് തന്നെ അദ്ദേഹം വിമാനത്താവളത്തിൽ പുറത്തേക്ക് ഇറങ്ങി. സംസ്ഥാന സർക്കാരിന്റെ സ്വീകരണം ഉണ്ടായിരുന്നു. മാത്രമല്ല എംപിമാരും എംഎൽഎമാരും അടക്കം സ്വീകരിച്ചു. കൂടാതെ സഭാപ്രതിനിധികളും ഭാരവാഹികളും ഭാവെ സ്വീകരിച്ചു. യാക്കോബ സഭാ മലങ്കര മെത്രോപൊലിറ്റൻ ജോസഫ് മാർ ഗ്രിഗോറസും സഭാ ഭാരവാഹികളും ചേർന്നാണ് രാവിലെ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. പുത്തൻകുരിശ് പാത്രിയാർക്കീസിലെത്തി ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ കബറടക്കത്തിൽ പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം ഇന്ന് പാത്രിക സെന്ററിൽ വിശ്രമിക്കും. മലയെക്കുറിച്ച് ദയറയിലാണ് രാത്രി താമസം. അതിനുശേഷം നാളെയാണ് മറ്റ് കുർബാന ചടങ്ങുകളും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും ഉണ്ടാവുക. 9 രാവിലെ 8 പുത്തൻകുരിശ് പാത്രിയാർക്കീസ് കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40-ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിലെ മുഖ്യ കർമ്മത്വം അദ്ദേഹം വഹിക്കും. അതിനുശേഷം 17-ാം തീയതിയാണ് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരികെ പോവുക. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. എം പിമാർ, എം എൽ എ മാർ, അതുപോലെ സഭാ നേതൃത്വം അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക സ്വീകരണം എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ സ്വീകരണം കൂടി ഉണ്ടായിരുന്നു.